ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് പെൻ ഹോൾഡർ അതുപോലെ തന്നെ വേണമെങ്കിൽ ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടൊന്ന് കാര്യമാണ്. അപ്പം ഇതിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു കട്ടി കുറഞ്ഞ കാർഡ്ബോർഡാണ്, ഒരു കേക്കിൻ്റെ കേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇത് ഞാൻ റൗണ്ടിലാണ് ചെയ്യുന്നത്, ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, വേറെ ഷേപ്പൊക്കെ ആക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിലായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ നമ്മുടെ ഈ ഒരു പെൻ ഹോൾഡർ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇത്തിരി ചെറുതാണ് ഉണ്ടാക്കുന്നത്, നല്ല ചെറുതല്ല, എന്നാലോ അത്യാവശ്യമൊക്കെ വയ്ക്കും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോൾഗേറ്റിൻ്റെ ബോക്സാണ്. ഈ ഒരു കോൾഗേറ്റിൻ്റെ ബോക്സ് തന്നെ ആവണം എന്നില്ല, സോപ്പ് പെട്ടിയുടെ ബോക്സോ വേറെ എന്തെങ്കിലും ക്രീമിൻ്റെ ബോക്സൊക്കെ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യുക. ചതുരമായിട്ട് നാല് സൈഡിലും ചതുരമായിട്ട് അപ്പുറത്ത് മുകളിലും അടിയിലുമായിട്ട് ഓരോന്ന് ഒട്ടിച്ചു കൊടുത്താൽ ചതുരമായിട്ട് കിട്ടുമല്ലോ. ചതുരം ഉണ്ടാക്കാൻ പണിയൊന്നുമില്ലല്ലോ കാർഡ്ബോർഡ് കൊണ്ട്. കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഏകദേശം ആ ഒരു റൗണ്ടിന് കണക്കാക്കിയിട്ട് ഇപ്പോൾ കണ്ടല്ലോ ഞാനിങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇപ്പം ഞാനിവിടെ ബ്ലൂ ആണ് എടുക്കുന്നത്. ബ്ലൂ അധികം ഫ്ലവറിനും കാര്യത്തിനൊന്നും യൂസ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ, ഇത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ യൂസ് ചെയ്യാം. കളർ പേപ്പർ തന്നെ ആവണം എന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്ക് പേനൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ വേസ് ആയിട്ടും യൂസ് ചെയ്യാം. ഫ്ലവർ വേസ് ആയിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. അങ്ങനെ അതേ ഒരു മെത്തേഡ് തന്നെ രണ്ടെണ്ണം ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അത് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവുക, അത് കാണുമ്പോഴായിരിക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ ഞാൻ രണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സും നമ്മൾ ഇതൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ഈസി ആയിട്ട് നമ്മൾ സാധാ ഈ ഒരു പശ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പതിച്ച് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ബോക്സുകളൊന്നും ആരും വേസ്റ്റാക്കി കളയണ്ട, അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇത് ഫെവിബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാ പശ യൂസ് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു പേപ്പറല്ലേ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് അടുത്ത ആ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുക. വയ്ക്കുമ്പോൾ സെൻറ്ററിലായി തന്നെ വയ്ക്കാൻ ശ്രമിക്കുക.
നന്നായിട്ട് ഒരുപോലെ നിൽക്കണം. ഇപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് 4 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയിട്ടില്ല. ഈ ഒരു റോസ് കളറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒന്ന് ഒരു ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പിന്നെ ഓരോരുത്തരുടെ യുക്തിക്ക് അനുസരിച്ച് ഏത് മോഡൽ ഫ്ലവർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ സ്റ്റോൺ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റോൺ വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വരച്ചെടുത്താതേ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് അല്ല കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് നിവർത്തി നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടും. ഇനിയിപ്പോൾ അതാ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത ഭാഗം നമ്മളിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കും. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കത്രിക വെച്ചിട്ട് ഞാനിതൊന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പ് തന്നെ കിട്ടും. അങ്ങനെ ഞാനൊരു 3 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ 3 ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടൈപ്പ്, ഈ ഒരു ലൈറ്റ് ഗ്രീനേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അധികമായിട്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് ബ്ലൂ തന്നെ കിട്ടുന്നുള്ളൂ. ഡാർക്കായിട്ടുള്ളത് അങ്ങനെ കിട്ടാനില്ല. അപ്പോൾ ഇല ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഷേപ്പിനനുസരിച്ച് ഇല എങ്ങനെയാണ് ഇരിക്കുന്നത് അറിയാലോ. അപ്പോൾ അതനുസരിച്ചൊക്കെ നിങ്ങൾ യുക്തിക്കനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഉണ്ടല്ലോ. അപ്പോൾ ഒരില ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 പേപ്പർ ഒപ്പം വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ തന്നെ ഒരുപാട് ഇല നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് 3 എണ്ണം ഒപ്പം വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ ഏത് തരത്തിലാണ് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കാവേ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ഒരു സൈഡിലായിട്ടാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ ഈയൊരു ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ സ്റ്റോൺ വെച്ചെടുക്കുന്നുണ്ട്. 5 സ്റ്റോൺ ഉണ്ട് എൻ്റെ കയ്യിൽ ഈ ഒരു വൈറ്റ്. അപ്പോൾ ഞാനത് ഓരോന്ന് ഭംഗിക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നു. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഇലയും നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇലയും ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ മൊത്തത്തിലുള്ള വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷനിൽ ഇടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് എത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ക്രാഫ്റ്റുകളും അതുപോലെ തന്നെ വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.